നമസ്കാരം, പോച്ചിസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്നിപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടൊന്നും കറക്റ്റ് അറിയില്ല. ഇതിപ്പോൾ ടിക്ടോക്ക് എന്നൊരു സോളോ ട്രാവൽ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു ലൊക്കേഷനാണ് ഇത്. വന്നിട്ട് നമുക്ക് റാസൽ ഖൈമയെന്ന് നമുക്ക് ഷാർജ ദുബായിക്ക് പോകുമ്പോൾ എമിറേറ്റ്സ് റോഡിൽ 119 എക്സിറ്റിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. അത്ര സീനൊന്നുമില്ലാതെയാണ് ഇപ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് ഒരു പ്രശ്നമാവും, എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ അടുത്ത് ഇപ്പോൾ നോർമൽ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്, കൊറോളയിലാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ വലിയ വണ്ടിയും കാര്യങ്ങളും ഒന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അത്രയും സീനൊന്നുമില്ലാതെ ഞങ്ങൾ പിന്നെ അവിടെ ഏകദേശം ഞങ്ങൾ അവിടെ എൻ്റർ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടത്തിന് ഒരു ഫാമുണ്ട്, ആ ഫാമിന് അകത്ത് കൂടെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ ഫസ്റ്റ് ഫാമിലെ എൻട്രൻസിൽ തന്നെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബാർബിക്യൂ ചെയ്യാൻ പറ്റും, ടെൻറ്റൊക്കെ കെട്ടിയിട്ട് നമുക്ക് വൈകിട്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഇത്, നല്ലൊരു സ്പോട്ടാണ്. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. ടിക്ടോക്കിലെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി മഴയൊക്കെ പെയ്ത ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ശരിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മണ്ടറടിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഞങ്ങൾ കുറേ കാലമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് പക്ഷേ നടന്നിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇന്നിപ്പോൾ എന്തായാലും വൈകിട്ട് വേറൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിയതാണ്. ഈ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക, ഇങ്ങനെ പച്ചപ്പ് ആ പച്ചപ്പൊക്കെ തേടി വരുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി സൂപ്പർ സ്ഥലമാണ്. നല്ല എന്താ പറയുക, ശരിക്കും നമുക്ക് ഭയങ്കര റിലാക്സ് ആവും. നല്ല കിടിലൻ സ്ഥലം കേട്ടോ. എല്ലാവരും വരണം, എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യണം, എല്ലാവരും ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാരണം നമ്മൾ പ്രവാസികളായിട്ടുള്ള നമുക്ക് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മൂഡ് വരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകിട്ട് ഒരു നല്ല നൈസായിട്ടുള്ള ഒരു ഇളം തണുത്ത കാറ്റും പിന്നെ അടിപൊളി പച്ചപ്പ് നിറഞ്ഞ സ്ഥലവും കാണുമ്പോൾ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഒരുപാട് കപ്പിൾസ് വരുന്നുണ്ട്, പിന്നെ ടിക്ടോക്കൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് എല്ലാവരും നല്ല വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും നല്ല കിടിലം സ്ഥലമാണ്. എന്തായാലും വന്നു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടമാവില്ല, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി ഒന്ന് റിഫ്രഷ് ആയിട്ട് പോവാം. നമുക്കൊരു ജസ്റ്റ് ഒരു ടെൻറ്റൊക്കെ കിട്ടി, ഒരു ബാർബക്യൂ ഒക്കെ ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ജസ്റ്റ് ഒരു വീക്കെൻഡ് നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. എല്ലാവരും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം. വൈകിട്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഇത്, നല്ലൊരു സ്പോട്ടാണ്. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളായിട്ട് പുതിയ പുതിയ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല കിടിലൻ സ്ഥലങ്ങളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പോച്ചിസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തുക. പുതിയ പുതിയ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഉടൻ തന്നെ അടുത്ത വ്ളോഗ് 3 ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.